ബാക്ക് ടു റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലെ എല്ലാ പാഠങ്ങളുടെയും സമ്മറി പക്ഷെ അല്ല ജസ്റ്റ് നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം ഇനി കുറച്ച് ദിവസങ്ങളെല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിൽക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് എല്ലാ പാഠവും എന്താന്ന് നമ്മൾ വളരെ ചുരുക്കി ഒറ്റ വീഡിയോയിൽ നമ്മളെല്ലാം പറയാണ് വെറും പത്തു പന്ത്രണ്ട് മിനിറ്റ് ഉണ്ടാവുള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കാണാം നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള പ്രൊഫൈൽ എങ്ങനെ എഴുതാം അതേപോലെ അപ്രിസിയേഷൻ എങ്ങനെ എഴുതാം പിന്നെന്താ എന്താ പറയുക പോയിറ്റീവ് ഡിവൈസസ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കച്ച് ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വയ്ക്കുക അതൊക്കെ പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് സെറോങ് ഓഫ് റാണാഗി ഐ വിൽ ഫ്ലൈ ആൻഡ് ആൻഡൻ ഗാന്ധിക്കും ഇതൊക്കെ വളരെ ഷോർട്ട് ആയിട്ടൊന്നും പറഞ്ഞു പോവാണ് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ അത് പറക്കാനായിട്ട് ഭയപ്പെടുന്ന ഒരു യങ് സീകളുടെ സ്റ്റോറിയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ലയം ഓഫ് ലഹേർട്ടി എന്ന് പറയുന്ന റൈറ്റർ ആണ് എഴുതിയിട്ടുള്ളത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റോറിയാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു സമ്മറി മസ്റ്റായിട്ടും പഠിക്കണം കേട്ടോ അതും എന്തായാലും പഠിച്ചാൽ നിങ്ങൾക്ക് എന്തോ വന്നാലും ഇതാൻ പറ്റും അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു യങ് സീകൾ സീകൾ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ തീരത്തൊക്കെ കാണപ്പെടുന്ന ഒരു ബേഡാണ് അതും അതിൻ്റെ ഫാമിലി ഒരുപാട് കാലമായിട്ട് അവിടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് പക്ഷേ ഈ യങ് സീകൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു സീകളിനെ പറക്കാൻ സാധിക്കുന്നില്ല പക്ഷേ അതിൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഓൾറെഡി പറന്നു കഴിഞ്ഞു പക്ഷേ യങ് സീകളിനെ പറക്കാനായിട്ട് ഒരുപാട് ഭയം ഞാൻ കഴിഞ്ഞാൽ വീണ് പോവോ തൻ്റെ ചിറകുകൾ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ ഒരു ടെൻഷൻ ഒരു ധൈര്യമില്ല കറേജ് ഇല്ല ഹു ഈസ് എഫ്രൈഡ് ഓഫ് ഫ്ലൈങ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ്റെ പാരൻസ് തീരുമാനിക്കുകയാണ് ഇവരെന്തായാലും പറഞ്ഞേ പറ്റൂ കാരണം ഇവരെന്തായാലും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതാണ് ഇവന് പിന്നീട് ഭക്ഷണം കണ്ടെത്താൻ അങ്ങനെയൊക്കെ എന്തായാലും നമ്മൾ പറഞ്ഞതല്ലേ പറ്റൂ അപ്പോൾ ഇങ്ങനെ ഇവൻ്റെ പാരൻസ് ഒരു ഐഡിയ കാണിക്കുകയാണ് അതായത് ഇവനെ ഒറ്റക്കാക്കി അതായത് ഒരു ലെഡ്ജ് ലെജ് എന്നൊക്കെ പറഞ്ഞാൽ പാറയെടുക്കില്ലേ ഒരു പാറ നമ്മളിപ്പോൾ കടലിലെ തീരത്തൊക്കെ കാണുമ്പോൾ ഇന്ന് പാറക്കെട്ടിൽ ഇവനെ കുറച്ച് നേരം ഒറ്റയ്ക്ക് വിട്ടു ഇത് ഇവർ ഭക്ഷണം കൊടുത്തില്ലേ ഇവർ ഭീഷണിപ്പെടുത്തി പറഞ്ഞോ പറഞ്ഞെങ്കിൽ മാത്രമേ നിനക്ക് ഫുഡ് കിട്ടുകയുള്ളൂ എന്ന് അങ്ങനെ ഇവൻ കുറേ നേരം സ്റ്റാർ വി കുറേ നേരം സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം അവന് വിഷന്ന് വലഞ്ഞു നിൽക്കുന്നു ഇവൻ്റെ പാരൻസ് ഇവരെ നോക്കുന്നില്ല അവർ അവരെ മക്കൾ ബാക്കിയുള്ള അവരെ മക്കൾ ഇവൻ്റെ സിബ്ലിങ്സിനൊക്കെ ടീച്ച് ഇവനെ പഠിപ്പിച്ചുകൊടുക്കുകയാണ് എങ്ങനെ ഫിഷിന് വേണ്ടി ഡൈവ് ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുന്നു അങ്ങനെ ഇവൻ്റെ അമ്മയ്ക്ക് ഒരു ഐഡിയ തോന്നുകയാണ് ഇവൻ്റെ അടുത്ത് കൂടെ ഒരു ഫിഷ് ആയിട്ട് പറന്നു കാരണം ഇവനത്രയും നേരമായിട്ട് ഭക്ഷണം കഴിക്കാതെ നിൽക്കുകയാണ് അപ്പോൾ ഇവന് ആ വിഷപ്പ് കാരണം ആ വിഷപ്പിൻ്റെ ഒരു മാഡ്നെസ്സിൽ ഒരു പ്രാന്തമായി തുടങ്ങിയവനെ വിഷന്ന് തുടങ്ങി അത്രയും സമയമായി മണിക്കൂറുകളായി അങ്ങനെ അവൻ ആ വിശപ്പ് കാരണം അവൻ ആ ഫിഷ് അടുത്തു കൂടമ്മ ഫിഷ് ഇങ്ങനെ കാലിൽ വെച്ചിട്ട് ഇങ്ങനെ പറന്നു അപ്പോൾ ആ ഫിഷ് വേണതോടുകൂടി ഇവൻ്റെ വിശപ്പ് കാരണം നേരെ തുമ്പോൾ ചാടി അതോടുകൂടി ഇവൻ നെൽത്തൂട്ട് വീഴാൻ തുടങ്ങി അപ്പോൾ അവന് മനസ്സിലായി എന്തായാലും പറഞ്ഞേ പറ്റൂ അവൻ ചിറകുകളൊക്കെ വിരിച്ച് പറക്കാൻ തുടങ്ങി അങ്ങനെ അവൻ്റെ ഫാമിലിക്കൊക്കെ സന്തോഷം അവൻ്റെ പാരൻസും സിബ്ലിങ്സും എല്ലാവരും അവൻ്റെ ഹാപ്പിനെസ്സിൽ കൂടി നിന്നു അപ്പോൾ ഈ ഒരു കഥയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് പാരൻസ് എങ്ങനെയാണ് നമ്മളെ ഒരു കാര്യം നമുക്കിപ്പോൾ ധൈര്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുന്നു നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് ഈ ഒരു പാഠത്തിൻ്റെ മീനിങ് ഒക്കെ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് സെറാങ് ഓഫ് റാണാഗ്ജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ ഇതിൽ സെറാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അങ്ങനെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഹസൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഒരു മുന്നോട്ട് പോകുന്നത് ലിവർപൂളിൽ നിന്ന് കൽക്കത്തയിലോട്ട് പോകുന്ന ഒരു ഷിപ്പ് ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട് അതിലൊരു പാസഞ്ചർ ഉണ്ട് ജോബ് സ്മിത്ത് അവരൊരു ഒരു ഒരു ഭയങ്കര മോശമായിട്ടുള്ള കാരണം എല്ലാവരും കളിയാക്കുന്ന ഒരു സോഷ്യൽ വർക്കറൊക്കെയാണ് സ്റ്റിൽ ഈ സെറാങ് എന്ന് പറയുന്ന ആൾ കാണാനായിട്ടൊരു വിരൂപനാണ് ഒരു അപ്പിസോഡിലൊരു കോമിക് ക്രിയേറ്ററാണെന്നൊക്കെയാണ് ഇവരെ കളിയാക്കുന്നത് ഒരു ജീവിയെ പോലെയൊക്കെയാണ് ഈ ഒരു ജോബ് സ്മിത്തും ബാക്കി പാസഞ്ചേഴ്സൊക്കെ ഹസ്സനെ നോക്കിക്കാണുന്നത് പക്ഷേ ഹസൻ കാരണമാണ് ഈ ഷിപ്പിൽ വന്ന ഒരു അസുഖം സ്മോൾ പോക്സ് എന്ന് പറഞ്ഞ അധികമാർക്കും പരക്കാതെ എല്ലാവരും ട്രീറ്റ് ചെയ്തത് ഹസനാണ് ഡോക്ടർ ക്രോൺ എന്ന് പറയുന്നതാണ് ഈ ഈ ഷിപ്പിലുള്ള ഫിസിഷ്യൻ ഡോക്ടർ അദ്ദേഹം ഒരിക്കലും മനസ്സിലാക്കുകയാണ് തൻ്റെ ഷിപ്പിൽ കുറച്ച് പേർക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞ അസുഖം ബാധിച്ചിട്ടുണ്ട് ഇനിയും ഇനിയും ദിവസങ്ങളോളം അവർക്ക് യാത്ര ചെയ്യാനുണ്ട് ഇനി ഇതെല്ലാവർക്കും സ്പ്രെഡാവോ എത്ര പേര് ആകെ ടെൻഷനായി ആ സമയത്ത് ഹസനാണ് ഇവരെ കൂടെ നിന്നത് ഹസൻ എല്ലാ പേഷ്യൻസിനും ഒരു പേടിയും കൂടാതെ ഒരു ടെൻഷനും കൂടാതെ സ്വന്തം ജീവിതം തന്നെ കൊടുത്ത അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ട്രീറ്റ് അവർക്കുള്ള ഫുഡും മെഡിസിൻസും എല്ലാം കൊടുത്ത് അവർ ട്രീറ്റ് ചെയ്യുന്നു അതിൽ കുറച്ച് പേരൊക്കെ മരിക്കുന്നുണ്ട് സ്മോൾ ബോക്സ് ബാധിച്ചിട്ട് എങ്കിലും ഇദ്ദേഹം ഹസ്സനാണ് അവരെല്ലാവരും നോക്കുന്നതും മരണശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ചെയ്യുന്നതും രാമായണമടക്കം ചൊല്ലുന്നുണ്ട് ഒരു മുസ്ലിമാണ് ഹസൻ എങ്കിലും അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഹസ്സന് വേണ്ടി സ്വന്തമായിട്ട് ഭൂമിയോ ഫാമിലിയോ ഒന്നുമില്ല ഒരുപാട് വർഷങ്ങളായിട്ട് കപ്പൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഹസന്റെ ക്യാരക്ടർ നമ്മളോട് മസ്റ്റായിട്ട് ചോദിക്കും കാരണം ബാക്കിയുള്ള എല്ലാവരും കളിച്ച് ാക്കി ഇദ്ദേഹത്തിൻ്റെ രൂപം കാരണം പക്ഷേ ഇദ്ദേഹമാണ് ആ ഷിപ്പിനെ ഇത്രയും വലിയൊരു ഒരു അസുഖത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്കൊന്നും പരക്കാതെ പകരാ പകരാതെ എല്ലാവരെയും സംരക്ഷിച്ചത് ഇദ്ദേഹമാണ് അതായത് ഞാൻ ചെയ്യില്ല ഒരു ഭയം കൂടാതെ ഡോക്ടർ ക്രോണിൻ്റെ ഒപ്പം നിന്ന് ഈ പേഷ്യൻസിനെല്ലാവരെയും അദ്ദേഹം ട്രീറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് ഈ ഒരു പാഠഭാഗം നമുക്കിതിലെ ഈ ഡോക്ടറെ കുറിച്ച് വേണമെങ്കിൽ ക്യാക്ടർച്ച് കഴിച്ച് ചോദിക്കാം ഹസനെ കുറിച്ചിട്ടും ചോദിക്കാം അടുത്ത പാഠഭാഗമാണ് പ്രൈസ് ഓഫ് ഫ്ലവർ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് വൈസാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്കൊരു മാഗി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ കംപ്ലീറ്റ് സ്റ്റോറി ഉള്ളത് അതായത് വിധവയായിട്ടുള്ള അമ്മയുടെ കൂടെ ഒരു മാഗി ഒരു ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു അതൊരു മെക്കാനിക്കൽ ജോബാണ് അതായത് തൻ്റെ ബ്രെയിൻ ഒന്നും ഉപയോഗിക്കേണ്ട അങ്ങനെ ജോലിക്ക് അന്നൊക്കെയുള്ള ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു യങ് ആയിട്ടുള്ള ഗേളാണ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഒരു ഒരു ഗേൾ കൂടിയാണ് ആര് നമ്മുടെ മാഗി അപ്പോൾ മാഗിക്ക് ഒരു ബ്രദറുണ്ട് ഫ്രാങ്ക് പക്ഷേ ഒരുപാട് മാസങ്ങളായിട്ട് ഫ്രാങ്കിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഫ്രാങ്ക് ഇന്ത്യയിൽ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് നാളുകളായിട്ട് ഒരു വിവരം കിട്ടാണ്ടായ ഒരു സിറ്റുവേഷനിൽ ഒരു ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ് അമ്മയും മാഗിയും അങ്ങനെ ഇവരൊരു ഇന്ത്യൻ ആൾ ഒരു ഇന്ത്യൻ പേഴ്സണിനെ കണ്ട് കണ്ടുപിടിക്കണം ഒരു ഇന്ത്യൻ ആളോട് അവിടുത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം തൻ്റെ ഫ്രാങ്കിനെ കുറിച്ച് അറിയണം എന്നൊക്കെ അതിനൊക്കെ വേണ്ടി നടക്കുകയാണ് മാഗി അങ്ങനെ ഒരു ദിവസം അൺഫോർച്ചുനേറ്റ്ലി മാഗി എന്ത് ചെയ്യാണ് ഇങ്ങനെ ഒരുപാട് ആളുകളായിട്ട് ഒരു വിവരവും ഇല്ല അങ്ങനെ ഒരു ഒരു ദിവസം മാഗി ഒരു ഇന്ത്യൻ ആളെ ഒരു ലണ്ടനിലെ റെസ്റ്റോറൻറ്റ് വെച്ച് മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന ക്യാരക്ടറിനെ കണ്ടുമുട്ടാണ് അങ്ങനെ മിസ്റ്റർ ഗുപ്ത ഒരു ഇന്ത്യൻ ആണെന്ന് അറിയുന്നു ഇന്ത്യയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഗുപ്ത മാഗി ഗുപ്തയോട് ചോദിച്ചറിയുന്നു അങ്ങനെ ഫ്രാങ്കിനെ കുറിച്ച് ഗുപ്തയോട് മാഗി പറയുന്നു എങ്ങനെ ഞങ്ങൾ സഹായിക്കണം അതായത് ഒരു വിവരവും ഇല്ല അങ്ങനെയൊക്കെ പറയുന്നു അങ്ങനെ ഗുപ്ത ഇവരെ വീട്ടിലോട്ട് വരുന്നുണ്ട് അമ്മയെ മീറ്റ് ചെയ്യുന്നുണ്ട് അമ്മ അവരോടൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു ജീവിതമാണ് അവരുടെ അങ്ങനെ ഗുപ്ത എന്ത് ചെയ്യണം ഇവരെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഇവർക്കൊരു അന്ധവിശ്വാസം ഇവരാണ് അതായത് ഫ്രാങ്ക് ഒരു മോതിരം കൊടുത്തിട്ടുണ്ട് ഇവർക്ക് അപ്പം ആ മോതിരത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ നമ്മൾ അന്വേഷിക്കുന്നത് ആളെക്കുറിച്ച് നമുക്ക് എല്ലാ കാണാൻ പറ്റും അവരെന്താ ചെയ്യുന്നതെന്നൊക്കെ കാണാൻ പറ്റും എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിലാണ് ഇവരെ അപ്പോൾ ഗുപ്ത ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോ എന്താണ് ഇങ്ങനൊരു വിശ്വാസം ഇങ്ങനെയൊക്കെ ഒരു അന്ധവിശ്വാസത്തിലാണല്ലോ നെട്ടുന്നുണ്ട് അങ്ങനെ കുറേ നാളു ശേഷം ഗുപ്തിക്ക് ഒരു ലെറ്റർ കിട്ടുകയാണ് മാഗിയുടെ നിന്ന് അമ്മയ്ക്ക് തീരെ വയ്യ ഒന്നോ ർജൻറ്റായിട്ട് വരണം അങ്ങനെ ഗുപ്ത വരുന്നു അങ്ങനെ ഗുപ്തയോട് മാഗി പറയുകയാണ് നിങ്ങൾ ഈ റിങ്ങിലൊന്നും നോക്കിയിട്ട് അമ്മയ്ക്ക് ഒരു സമാധാനത്തിനാണോ എന്ന് നോക്കിയിട്ട് ഫ്രാങ്ക് ഓക്കെ ആണെന്ന് പറയണമെന്ന് അങ്ങനെ ഗുപ്ത അമ്മയോടൊരു നോണെ പറയാണ് ഇപ്പോൾ ഓക്കെ ആണെന്ന് പറയുകയാണ് അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഗുപ്ത അറിയുന്നു അതായത് ഫ്രാങ്ക് ഇപ്പോൾ ജീവനോടെ ഇല്ല ഓൾറെഡി അദ്ദേഹം മരണപ്പെട്ടു അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ പിന്നീട് ഇവരെ ഫേസ് ചെയ്യാൻ പറ്റും കാരണം അമ്മയോട് പറഞ്ഞു ഓക്കെ ആണെന്ന് പക്ഷേ ഓൾറെഡി മരണപ്പെട്ടിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് പോകാൻ സമയമാകുമ്പോൾ മാഗി വന്നിട്ട് ഗുപ്തയ്ക്ക് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങാനുള്ള പൈസ കൊടുക്കുകയാണ് എൻ്റെ ബ്രദറിൻ്റെ എൻ്റെ എൻ്റെ ബ്രദറിൻ്റെ ആ ഒരു ശവ ശവക്കല്ലറയിൽ ഈ കുറച്ച് പൂക്കൾ വെക്കണം അതാണ് ഇനി അവൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇത്രയും അവരെ അന്വേഷിച്ചു ഒരു വിവരമില്ല പക്ഷേ മരണപ്പെട്ടു പോയി അതിൻ്റെ ഗുപ്തി ഗുപ്തയും കൂടെ അവരെ ഫാമിലിയുടെ ആ സങ്കടത്തിൽ ഒപ്പം കൂടാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ആ മാഗിയുടെ ഒരു റിക്വസ്റ്റ് ആണ് ആകെ കൂടി മാഗിക്ക് ഫ്രാങ്കിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് കുറച്ച് പൂക്കൾ വെക്കുക എന്നുള്ളതാണ് അങ്ങനെ മാഗി ആ ഒരു പൈസ ആ ഒരു ഫ്ലവർ വാങ്ങാനുള്ള പൈസ മാഗിക്ക് എത്രയോ നാളുകളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അങ്ങനെ മാഗി അവർക്ക് ആ ഒരു ഫ്രാങ്കിന് വേണ്ടി ആ ഒരു പൂക്കൾ വാങ്ങാനായിട്ടുള്ള പൈസ നമ്മുടെ മാ ഗുപ്തയ്ക്കൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കഥയിൽ ഗുപ്ത മാഗി ഇവരെ കുറിച്ചിട്ടുള്ള ക്യാരഡ് സ്കെച്ചുകളൊക്കെ ചോദിക്കട്ടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഫ്രാങ്കിൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു യങ് ഒരു ഗേൾ അവളുടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാഠത്തിൽ പറഞ്ഞ പറയുന്നത് അടുത്തതാണ് ദ സാക്രട്ട് ഏർട്ടിൽസ് ഓഫ് കാടാവ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് ഇതൊരു ദ്വീപിൽ ഒരു കാര്യമാണ് ഫിജി ഗ്രൂപ്പിൽ വരുന്ന ഒരു ഐലാൻഡ് ആ ഒരു ഐ ഒരു ഫിജി എന്ന് പറഞ്ഞൊരു ആണ് അവിടെ വരുന്ന ഒരു ഒരു ആചാരത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു പാഠത്തിൽ പറഞ്ഞിരുന്നത് കാടാവ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമം ആ ഒരു ്രാമത്തിലെ ആൾക്കാർ പിന്തുടരുന്ന ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു ഒരു നമ്മൾ പറയില്ലേ ട്രാവൽ എസ് എന്ന് പറയുന്ന പോലെ ഒരു പാടാണ് അതായത് ആ ഒരു സ്ഥലത്തോട്ട് പോയപ്പോൾ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പാടത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാടാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ഒരുപാട് വുമൻസ് അതായത് ലേഡീസ് സ്ത്രീകൾ എന്ത് ചെയ്യുകയാണ് അവരൊരു മന്ത്രം ചൊല്ലുന്നുണ്ട് ആ മന്ത്രം ചൊല്ലുന്നോട് കൂടിയിട്ട് അവിടുന്ന് കുറേ ആമകൾ ആ കടലിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ഉയരുന്നു അപ്പോൾ ഇതാണ് അവിടെ ചെയ്തു വരുന്ന കാര്യം അപ്പോൾ അതെന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് കാരണം അവിടെ കുറേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ രാജാവിൻ്റെ ഭാര്യയും മകളെയും നമുവാന എന്ന് പറയുന്ന വില്ലേജിലെ കുറച്ച് ഫിഷർമാൻ തട്ടിക്കൊണ്ടു പോവാണ് ഈ ഒരു അമ്മയും മകളും ഫിഷിഗനായിട്ട് ഇറങ്ങിയപ്പോൾ നമുവാന എന്ന് പറയുന്ന വില്ലേജിലെ കുറച്ച് ആൾക്കാർ വന്ന് ഫിഷർമാൻസ് വന്ന് അവരെ തട്ടിക്കൊണ്ടു പോന്നു അപ്ഡെക്റ്റ് ചെയ്യുന്നു തട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ അവർ ഒരുപാട് റിക്വസ്റ്റ് ഞങ്ങൾ വെറുതെ വിടണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല അങ്ങനെ അവിടെ ദൈവം എന്ത് ചെയ്യാണ് ഇവരെ ആ കടലിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയണ പോലെ ദൈവം ഈ രണ്ടുപേരെയും ആമകളാക്കി മാറ്റി അതോടുകൂടി ഫിഷർമാൻ ആ രണ്ട് ആമകളെ പിടിച്ച് പുറത്തു കിട്ടും അപ്പോൾ അവരാണ് ആ ആമകളെന്നാണ് ഇവരുടെ വിശ്വാസം അപ്പോൾ ഇവരിപ്പളും ഈ മന്ത്രം ചൊല്ലുന്നത് തങ്ങളുടെ ഒരുപാട് കൊല്ലം മുമ്പ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു രാജ്ഞിയെയും മകളും ആണെന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പോൾ അവരാണ് ഇങ്ങനെ മുകളിലോട്ട് വരുന്നത് എന്നുള്ളൊരു വിശ്വാസമാണ് അവർ ഈ മന്ത്രം തന്നെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അന്ത ഒരു വിശ്വാസത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ മേബി നമുക്കൊരു ട്രാവലേഴ്സെയൊക്കെ ചോദിക്കാം നിങ്ങളതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയൂ ട്രാവലേഴ്സ് വരും അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ അവിടെ പോയിട്ട് ആ സീൻ നിങ്ങൾ കണ്ടു ഈ ഇങ്ങനെ വുമൻസ് സ്ത്രീകൾ ഇങ്ങനെ മന്ത്രം ചൊല്ലുന്നു ആമകൾ മുകളിലോട്ട് വരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആ കണ്ട സീന് ലൈവ് ആയിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറയും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പാടത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മതി അപ്പോൾ ആ ലൈവ് ടി വി റിപ്പോർട്ട് നമ്മൾ ചോദിക്കും അതിൻ്റെ ആൻസറും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കണ്ടുനോക്കൂട്ടാ ഓക്കെ അടുത്ത ചാപ്റ്റർ ആണ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സേക്കർ ടേർട്ടിൽസ് ഓഫ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അടുത്തതാണ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ ഈ പാഠത്തിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ചാണ് അതായത് ഇദ്ദേഹം പറയുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു സ്പീച്ചിൽ പറയുന്നത് ഇതാണ് ആയിട്ടുള്ള നിങ്ങൾ യുവ യുവത്വങ്ങളാണ് ഈ ഒരു നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ഭാവി നിങ്ങളാണ് നിങ്ങളുടെ പവർഫുൾ ആയിട്ടുള്ള മൈൻഡാണെന്നൊക്കെ പറയുന്ന ആണ് ഒരു സ്പീച്ചാണ് ഇതൊരു ഇനാഗുനേഷൻ ആണ് ഒരു പ്രോഗ്രാം ുണ്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൽ വെച്ച് എ പി ജെ അബ്ദുൽ കലാം പറയുന്ന സ്പീച്ചും അദ്ദേഹത്തിനോട് ഒരു കുട്ടി ഡൗട്ട് ചോദിക്കുന്നു അതൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ കാണാനായിട്ട് സാധിക്കാം അപ്പോൾ സാസ്ത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമാണ് അതിൽ എല്ലാ കുട്ടികൾക്കും ടൂ തൗസൻഡ് സ്റ്റുഡൻറ്റ്സ് പല പല സ്കൂളിൽ നിന്ന് പല പല ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ കൂടി ചേർന്ന് എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റും ഡോക്ടേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അവിടെ ഇനാഗ്രേഷൻ വേണ്ടി വന്നിട്ടുള്ളതാണ് എ പി ജെ അപ്പോൾ കലാമത്തെ ടോപ്പിക് ഇതാണ് സയൻസ് െമ്പവേഴ്സ് ഡേശ് എന്നു പറഞ്ഞിട്ടുള്ള ടോപ്പിക്കില് സംസാരിക്കുകയാണ് എ പി ജെ അബ്ദുൽ കലാം അപ്പം അതിനുശേഷം കുട്ടികളോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയുന്നു അങ്ങനെ ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അപ്പോൾ ആ കുട്ടി ആ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഞാൻ ആരോട് സംസാരിക്കാത്ത ആളാണ് ഞാൻ കൊസ് ഞാൻ ക്ലാസ്സിലൊരു ക്വസ്റ്റ്യൻ പോലും ഞാൻ ചോദിക്കുന്നത് എനിക്ക് അത്രയും ഭയമാണ് അപ്പം അങ്ങനെ ആ കുട്ടി ആ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതായത് ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് എനിക്ക് ഭയങ്കര അവനക്ക് വലിയൊരു ഡ്രീമൊക്കെ ഉണ്ട് പക്ഷേ അവന് ഭയങ്കര ടെൻഷനാണ് എന്താ അറിയില്ല അവരോട് സംസാരിക്കാനൊക്കെ എനിക്ക് ഭയമാണ് അപ്പോൾ ഇദ്ദേഹം അത് കേട്ടതോടു കൂടി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നല്ലൊരു കാര്യമാണ് നീ പറഞ്ഞത് നീ ഇപ്പം എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഒരു ഭയം കൂടാതെ നീ എന്നോട് സംസാരിച്ചു അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ എ പി ജെ അബ്ദുള്ള കലാം പറയാണ് അങ്ങനെ അദ്ദേഹം പറയുകയാണെങ്കിൽ നീ ഒരിക്കലും ടെൻഷനടിക്കണ്ട മറൈൻ എഞ്ചിനീയർ ആവാനാണ് ആ കുട്ടിയുടെ താല്പര്യം അപ്പോൾ അദ്ദേഹം വളരെ വളരെ സർപ്രൈസ്ഡായിട്ട് ആ കുട്ടിയോട് പറയുകയാണ് എന്തെന്ന് നീയെ ധൈര്യത്തോടുകൂടി നീ മുന്നോട്ട് പോകൂ നീ വളരെ കറേജ് ആയിട്ടും കോൺഫിഡൻറ്റോടും കൂടിയിട്ട് നീ പറന്നുയരൂ ഐ വിൽ ഫ്ലൈ എന്ന് പറയാൻ നിങ്ങൾ പറക്കണം അങ്ങനെ അദ്ദേഹം ആ ഒരു ചെറിയൊരു പോയം അവിടെ റിസൈറ്റ് ചെയ്യാണ് അത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ചിറകുകളുണ്ട് നിങ്ങൾക്ക് നല്ല നിങ്ങൾക്ക് നല്ല വിശ്വാസം നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ആ ചിറകുകളൊക്കെ വെച്ച് നിങ്ങൾ മുകളിലോട്ട് പ പറന്നുയരൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ചാപ്റ്റർ ആണ് ആൻഡ് ദെൻ ഗാന്ധി ഗെയിം എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര് അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞിരുന്നത് ഗാന്ധിജിയെ കുറിച്ചിട്ടാണ് അതായത് ഗാന്ധിജി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് ഇത് പറയുന്നത് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഗാന്ധിജി ഏത് സമയത്താണ് വന്നത് അദ്ദേഹം തൻ്റെ ബുക്ക് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ ഗാന്ധിജി ആരായിരുന്നു അദ്ദേഹമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗാന്ധിജി ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ശേഷം ജനങ്ങളെല്ലാവരും ഒരു പുരോഗതി ഇല്ലാതെ ഒരു ഇല്ലാതെ ദാരിദ്ര്യം പിടിച്ച് ഒരുപാട് ടെൻഷനിലും കൺഫ്യൂഷനിലും ഇരിക്കുന്ന സമയത്താണ് ആര് വരുന്നത് നമ്മുടെ ഗാന്ധിജി വരുന്നത് ഒരു പവർഫുൾ കറൻ്റായിട്ടാണ് അദ്ദേഹം വരുന്നത് ഒരുപാട് ഡാർക്ക്നെസ് എല്ലാവരുടെയും റിമൂവ് ചെയ്തു അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്ത് ഗാന്ധിജി വന്നു ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്തൊക്കെയാണ് നോൺ വയലൻസ് സത്യാഗ്രഹം കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് അപ്പം ഇതിൽ ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഈ ഒരു പാഠത്തിന്റെ സമ്മറി പഠിച്ചു വെക്കുക അതേപോലെ തന്നെ ഗാന്ധിജി എങ്ങനെയാണ് ലീഡർ ആയിട്ട് മാറിയത് എങ്ങനെ നമുക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തെ കണ്ട് പഠിക്കണം അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കൽ ചേഞ്ച് എന്തൊക്കെയാണ് ജനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂടെ നിന്നത് ഫോറിൻ റൂളിനെ വിദേശികൾ അദ്ദേഹം എങ്ങനെയാണ് കീഴടക്കിയത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കുന്നത് അപ്പം ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം സ്പീച്ച് ചോദിക്കാം അതായത് ഗാന്ധിജിയെ കുറിച്ചിട്ട് ഗാന്ധിജിയുടെ വാല്യൂസ് ഗാന്ധിജി എന്തൊക്കെ കാര്യങ്ങളാണ് വിശ്വസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വാല്യൂസിൻ്റെ ബേസിൽ നമ്മളോട് ഒരു സ്പീച്ച് എഴുതാനായിട്ട് ചോദിക്കും അപ്പം അതാണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ഒരു സമ്മറി പഠിച്ചു വെക്കുക ഒരു സ്പീച്ച് ഗാന്ധിയുടെ വാല്യൂസിനെ കുറിച്ചിട്ടുള്ള സ്പീച്ചും പഠിക്കുക അപ്പോൾ ഇത്ര തന്നെ വളരെ ഷോർട്ടായിട്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ ജസ്റ്റ് എന്താണ് പറയുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി അതായത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റും എല്ലാത്തിൻ്റെയും ഞാൻ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാമെന്നുള്ളവർക്ക് കാണാം അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്